ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നൊരു ട്രെയിലർ അവൻ ശ്രീമാൻ നാരായണ എന്ന മൂവിയെക്കുറിച്ചാണ്. അതൊരു കന്നഡ പടം കൂടിയാണ്. അത് ഡിസംബർ 27 റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അത് സൂപ്പറായിട്ടിപ്പം യൂട്യൂബിലൊക്കെ ട്രെയിലർ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് സച്ചിൻ രവി സംവിധാനം ചെയ്ത്, അതായത് രക്ഷിത് ഷെഡി എന്ന് പറഞ്ഞൊരു നാടൻ പ്രധാന വേഷത്തിൽ എത്തുന്നതാണ്. പുള്ളിയുടെ സിനിമ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. പുള്ളി എത്തുന്നൊരു പടമാണ് ഇത്. നല്ല സെറ്റപ്പായിട്ടുള്ള ട്രെയിലറാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജസിൽ കന്നഡയിൽ നിന്ന് ഇറങ്ങുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണിത്. ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ യാഷ് നായകനായി എത്തിയ KGF Chapter 1 സുതീഷ് കിച്ച നായകനായി എത്തിയ പൈൽവാനുമാണ്. 1980 കാലഘട്ടത്തിൽ കർണാടകയിൽ അമരാവതി എന്നൊരു ഫിക്ഷണൽ ടൗണിൽ നടക്കുന്ന കഥയാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത്. ട്രെയിലിലൂടെ നമുക്കിത് മനസ്സിലാകുന്നത് ഇതൊരു കൗബോയ് സ്റ്റൈലിലുള്ള മൂവി, അതുപോലെ തന്നെ ട്രഷർ ഹണ്ടിങ് മൂവിയും ആയിരിക്കാനാണ് സാധ്യത. നല്ല അത് തന്നെയാണ് നമുക്കത് ട്രെയിലിലൂടെ മനസ്സിലാകുന്നതാണ്. ഇതൊരു മാസ് ആക്ഷൻ മൂവിയല്ല, മറിച്ച് ഫാൻറ്റസി അഡ്വഞ്ചർ കോമഡി മൂവിയാണ്. സദേൻ ഓഡ് ഫിഷൻ തന്നെയാണ് മൂവി. ഇത് ഇന്ത്യയിലിറങ്ങുന്ന ആദ്യ കൗബോയ് സ്റ്റൈലിലുള്ള മൂവി ആയിരിക്കാനാണ് സാധ്യത. അതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ 2020 വരാനിരിക്കുന്ന ദർബാർ മൂവിയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ നഷ്ടപ്പെടുത്തിയാണ് ഈ സിനിമയിലെ നായകൻ ഇത് അഭിനയിച്ചിരിക്കുന്നത്. 2 പിന്നിടുമ്പോൾ കന്നഡയിൽ ട്രെയിലർ 86 ലക്ഷം പിന്നിടുകയാണ്. മലയാളത്തിലാകട്ടെ 23 ലക്ഷം പിന്നിടുന്നു. കന്നഡ, ഹിന്ദി, തമിഴ്, തെലുങ്കു, മലയാളം എന്നീ 5 ഭാഷകളിൽ ഇറങ്ങുന്ന ഈ ചിത്രം വൻ വിജയമായിരിക്കട്ടെ, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.